Good morning all, welcome to English Biblioteca and Sujita Sivadas. Today I'm with the poem The Wind. Cristina Rosetti valare cheriyoru poem The Wind. Cristina Rosetti, she was an Italian writer, Victorian era la writer aanu. Appo ivarude oru cheriyoru poem aanu The Wind. Who has seen the wind? Neither I know you, but when the leaves hang trembling, the wind is passed through. Who has seen the wind? ആരാണ് കാറ്റ് കണ്ടിട്ടുള്ളത്? നീദർ ഐ നോ യു, ഞാനും കണ്ടിട്ടില്ല, നീയും കണ്ടിട്ടില്ല. ബട്ട് വെൻ ദ ലീവ്സ് ഹാങ് ട്രംബ്ലിങ് ദ വിൻഡ് ഈസ് പാസ് ത്രൂ, പക്ഷേ ഇലകളുടെ മർമ്മരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ ഒരു വിൻഡ് പാസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു നോഷനാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇമേജിലൂടെ ഈ ഒരു വലിയൊരു ജനറലായിട്ടുള്ള ഒരു നോഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുകയാണ് ആര്, ക്രിസ്റ്റീന റോസറ്റി. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് എവിടെയാണ്, ആരാണ് കാറ്റ് കണ്ടിട്ടുള്ളത് എന്നാണ്. ആരാണോ ഈ ഒരു പോം വായിക്കുന്നത്, അത് മേ ബി മലയാളികളായിരിക്കാം, മേ ബി തമിഴ് ലാംഗ്വേജ് അറിയുന്നവരായിരിക്കാം, അതുപോലെ ജർമ്മൻസ് ആയിരിക്കാം, അങ്ങനെ ഒരുപാട് ഏത് ഭാഷ, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ലാംഗ്വേജ് ആൻഡ് ദെയർ ജിയോഗ്രഫി, ഏത് ഈ ഭൂമിയിൽ ഏത് കോർണറിലുള്ള ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ ഫീൽ ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് അത്. അതിലൂടെ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ് ക്രിസ്റ്റീന റോസറ്റി, ഇതിനെ യൂണിവേഴ്സലൈസ് ചെയ്തിരിക്കുകയാണ്. ആര് വായിക്കുമ്പോഴും സെയിം ഫീലിംഗ് തന്നെ വരാം. ആരാണ് കാറ്റ് കണ്ടിട്ടുള്ളത്? ഞാനും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. ബട്ട് വെൻ ദ ലീവ്സ് ഹാവ് ട്രംബ്ലിംഗ്, എവിടെയാണോ ഇലകളുടെ മർമ്മരം കേൾക്കുന്നത്, അവിടെ കാറ്റുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ട്, പക്ഷേ വലിയ വലിയ വൈഡായിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാണാത്ത നമ്മുടെ ലൈഫിനെ ഇൻ്റർപ്രിറ്റേഷൻ ഈ ഒരു ലൈഫിനെ സംബന്ധിച്ചിടത്തോളം വരികയാണെങ്കിൽ ഇതിനെ നമുക്ക് ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫിസിക്കലി കാണാൻ കഴിയാത്ത ഒരുപാട് അൺസീൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ദാറ്റ് മേക്ക് അസ് ഫീൽ, നമ്മളെ അത് ഫീൽ ചെയ്യിക്കും, പക്ഷേ നമ്മൾ അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിനെ അത് മാറ്റിമറിക്കും. സംടൈംസ് അത് എന്ത് ചെയ്യും, നമുക്ക് അനുഭവിക്കാൻ കഴിയും, അതുപോലെ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയും, പക്ഷേ നമുക്കത് കാണാൻ കഴിയില്ല. എന്താണ് പ്രശ്നമെന്ന് നമുക്ക് ഫിസിക്കലി അത് കാണാൻ കഴിയാത്ത പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെയൊക്കെയാണ് ഇവിടെ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, അതിനെയൊക്കെയാണ് ഇവിടെ റോസറ്റി പോർട്രേ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹങ്കർ ആണെങ്കിൽ, നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻ ഓഫ് ലവ്, ദെൻ തേഴ്സ്റ്റ്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്, പക്ഷേ വി കുഡിൻറ്റ് സീൻ, നമുക്ക് അൺസീൻ ആയിട്ടുള്ള കാര്യങ്ങളാണത്. ബട്ട് അതൊക്കെ നമുക്ക് ചെറിയൊരു നോഷൻ നമ്മളുടെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. വളരെ ചെറിയതായിട്ടൊരു ഡിസ്റ്റർബൻസ് കുറച്ച് നേരത്തേക്കെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. ഹങ്കർ ആണെങ്കിലും, തേഴ്സ്റ്റ് ആണെങ്കിലും, ലവ് ആണെങ്കിലും, അതുപോലെ ആങ്കർ ആണെങ്കിലും, എനിത്തിങ്, എന്ത് തരത്തിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആയാലും എല്ലാം നമുക്ക് ഒരു ചെറുതായിട്ടൊരു ഡിസ്റ്റർബൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ, ഈ ഡിസ്റ്റർബൻസൊക്കെ നമുക്ക് കാണാൻ കഴിയാത്ത ഡിസ്റ്റർബൻസ് ആണെങ്കിൽ പോലും നമുക്കത് അറിയാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് നമ്മളുടെ ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സെൽഫ് ഫോക്കസ് ചെയ്തിട്ട് നോക്കുമ്പോഴാണ് അങ്ങനെ. നമ്മളിപ്പോൾ വേറൊരാളുടെ സിമ്പത്തറ്റിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്കും ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്ക് കാണാത്ത, നമ്മൾക്ക് അറിയാൻ കഴിയാത്ത, നമുക്ക് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. അവർക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന, അവർക്ക് മാത്രം അറിയാൻ കഴിയുന്ന പ്രശ്നങ്ങളുണ്ട്. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ കഴിയില്ല. പക്ഷേ ചില സമയത്തിൽ ഇവിടെ പറയുന്നു, ബട്ട് വെൻ ദ ലീവ്സ് ഹാങ് ട്രംബ്ലിങ്, അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ അവരുടെ ചേഞ്ച്, അവരുടെ അവർ നമ്മളോട് പെരുമാറ്റത്തിലുള്ള വ്യത്യാസത്തിലൂടെ, അവരുടെ അപ്രോച്ചിലുള്ള വ്യത്യാസത്തിലൂടെ, അവരുടെ സ്ഥിരമായിട്ട് അവർ ചെയ്യുന്ന പല കാര്യങ്ങളിലുള്ള വ്യത്യാസത്തിലൂടെയാണ് നമുക്ക് അവരുടെ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റാൻസ, ഹു ഹാസ് സീൻ ദ വിൻഡ്, നീദർ യു നോർ ഐ, ബട്ട് വെൻ ട്രീസ് ബോ ഡൗൺ ദർ ഹെഡ്സ് ദ വിൻഡ് ഈസ് പാസിംഗ് ബൈ. ഇവിടെ സെയിം ദ ക്വസ്റ്റ്യൻ ഈസ് റിപ്പീറ്റിംഗ് ഹിയർ. നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ ഒന്നും കൂടെ ഒന്ന് കോൺക്രീറ്റ് ഐഡിയയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞു വെൻ ദ ലീവ്സ് ഹാങ് ട്രംബ്ലിങ്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, പോയട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് പോയട്ട് തന്നെ ഉത്തരം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനർത്ഥം ഒരു കോൺവെർസേഷൻ മോഡലാണ്, ഒരു ഒരു ഇൻഫോമൽ കോൺവെർസേഷൻ, അൺയൂഷ്വൽ അല്ല, ഇൻഫോമൽ കോൺവെർസേഷൻ, ജസ്റ്റ് ഫ്രണ്ട്സ് പോലെ ഉള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള കോൺവെർസേഷനിലാണ് ഇവിടെ റോസറ്റി എന്ത് ചെയ്യുന്നത്, ആ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ അടുത്ത സ്റ്റാൻസിൽ പറയുന്നത് എന്താണ്, ഹു ഹാസ് സീൻ ദ വിൻഡ്, നീദർ യു നോർ ഐ, ബട്ട് വെൻ ട്രീസ് ബോ ഡൗൺ ദെയർ ഹെഡ്സ് ദ വിൻഡ് ഈസ് പാസിംഗ് ബൈ.
നേരത്തെ ഇലകളുടെ മർമ്മരം കൊണ്ട് മനസ്സിലാക്കിയ കാറ്റിനെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് വെൻ ട്രീസ് ബോ ഡൗൺ, വലിയ മരങ്ങളുടെ ശിഖരങ്ങൾ താഴേക്ക് വന്ന് ചുംബിക്കുന്നത്, ഭൂമിയെ ചുംബിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാകുന്നത്, അതുവഴി കാറ്റ് പാസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത്. നേരത്തെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഇലകളുടെ മർമ്മരത്തിൻ്റെ കാര്യം പറഞ്ഞു, അതിലൂടെ കാറ്റ് പാസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഇവിടെ വന്നത് ഒരു വലിയൊരു സ്ട്രോങ് വിൻഡാണ്, ലൈക്ക് ഹറിക്കെയിൻ, സൈക്ലോൺ, അങ്ങനെയൊക്കെയുള്ള കാറ്റുകളെ പറ്റിയിട്ടാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു, ഹങ്കർ, തേഴ്സ്റ്റ്, അതുപോലെ തന്നെ ഇമോഷൻസ്, ലവ്, ആങ്കർ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വളരെ തുച്ഛ നേരത്തേക്കെങ്കിലും കുറച്ച് നേരത്തേക്കെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനെ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ് വിത്ത് എ വിൻഡ്. പക്ഷേ നെക്സ്റ്റ് സ്റ്റാൻസയിൽ ഇവിടെ കുറച്ചും കൂടെ സ്ട്രോങ് വിൻഡാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന പല ടേണിംഗ് പോയിൻറ്സും ഉണ്ടായിരിക്കും, പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. ആ പ്രശ്നങ്ങൾക്ക് ശേഷം നമ്മളുടെ ജീവിതം തന്നെ ഒരുപാട് മാറാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ പല കാറ്റുകളും ആ ഒരു ക്ലൈമറ്റിനെ തന്നെ, ആ ഒരു വെതറിനെ തന്നെ, ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ലാറ്റിറ്റ്യൂഡിനെ തന്നെ മാറ്റുന്ന തരത്തിലുള്ള കാറ്റുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെ. അപ്പോൾ എന്തു തന്നെയായാലും ഒരു പക്ഷേ ചെറിയ കാറ്റാണെങ്കിലും അത് വെരി സ്ട്രോങ് വിൻഡാണെങ്കിലും ഏതൊരു കാറ്റാണെങ്കിലും അതിൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അതിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ കഴിയില്ല, മനസ്സിലാക്കാനല്ല കാണാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. ബൈ ദ സയൻസ് എങ്ങനെ, ഒന്നുമില്ലെങ്കിൽ ഇലകളുടെ മർമ്മരം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരങ്ങൾ ഇങ്ങനെ ആടി ഉലയ, ഇതിലൂടെയൊക്കെയാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്, കാറ്റുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വളരെ ചെറിയൊരു പോവാണ്, പക്ഷേ ഇതിൽ ഉള്ള സിമ്പിൾ ഐഡിയയിലൂടെ റോസറ്റി, ക്രിസ്റ്റീന റോസറ്റി, ഒരുപാട് വലിയ വലിയ നോഷൻസ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് യൂണിവേഴ്സൽ ഐഡിയാസ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഈയൊരു വെറും 8 lines മാത്രമുള്ള ഈ ഒരു പോം വായിക്കാൻ അത്ര വലിയ പ്രയാസമുള്ള കാര്യമല്ല, ഈ ഒരു സ്ക്രീനിൽ തന്നെ ഉണ്ട്. സോ ഹോപ്പ് യു എൻജോയ് ദിസ്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ.